ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രിയപ്പെട്ട കുട്ടികളെ ഇത് ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ലെറ്റർ എങ്ങനെ എളുപ്പത്തിൽ എഴുതാം പത്രം എഴുതേണ്ട കുറച്ച് ട്രിക്സാണ് ഇന്ന് ഞാൻ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാസേജ് തന്നിട്ട് ആ പേസേജിൻ്റെ മായി ബന്ധപ്പെട്ട ലെറ്റർ ആവും നിങ്ങൾക്ക് എക്സാമിന് വരിക ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ അരുൺ ഗാന്ധിയുടെ പാഠത്തിൽ എട്ടാം ക്ലാസ്സിലെ അരുൺ ഗാന്ധി മറ്റേ പിതാക്ക പ്രാശിത എന്ന പാഠത്തിലെ ഒരു പാസേജ് തന്നിട്ടുണ്ട് എന്നിട്ട് ക്വസ്റ്റ്യൻ എന്താണ് അരുൺ ഗാന്ധിനെ അപ്പനെ മിത്രുക്കോ അപ്പനെ അനുഭവിക്കെ ഭാര്യമേ പത്ര എഴുതുക ബഹു പത്ര കല്പനക്കാർക്ക് എഴുതിയ അരുൺ ഗാന്ധി അവൻ്റെ ഫ്രണ്ടിനൊരു കത്ത് എഴുതാണ് ആ കത്താണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫോർമാറ്റ് ആദ്യം പഠിക്കണം കത്തിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് കത്ത് എഴുതാനും പറ്റും നിങ്ങൾക്ക് മൂന്ന് മാർക്കൊക്കെ കിട്ടും ചെയ്യും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം തന്നെ വേണ്ടത് ഹെഡിങ് കൊടുക്കണം പത്ര എന്ന് ഹെഡിങ് കൊടുക്കുക പിന്നെ ഒരു ബോക്സ് വരച്ചു വെക്കുക അതുപോലെ നമ്മൾ ആൻസർ ഷീറ്റിൽ ഏറ്റവും പേപ്പറിൻ്റെ ഏറ്റവും അടിയിലായിട്ടൊന്നും എഴുതരുത് ഒരു ഫ്രഷ് ആയിട്ട് തന്നെ ഫ്രഷ് പേജിൽ തന്നെ നമ്മൾ കത്തൊക്കെ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക പത്ര ഹെഡിങ് കൊടുക്കുക പിന്നെ വലത്തെ സൈഡിൽ സ്ഥാൻ താരിഖ് എന്ന് എഴുതുക സ്ഥാൻ സ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം താരിഖ് എന്ന് പറഞ്ഞ ഡേറ്റ് അപ്പോൾ സ്ഥാൻ എന്ന് എഴുതുക വേണമെങ്കിൽ അവിടെയും ഒരു ബോക്സ് വരച്ചു വെച്ചോളൂ പിന്നെ അടുത്തത് പ്രിയ മിത്രി അഡേഷൻ എടുത്ത് നിങ്ങൾക്ക് പ്രിയ എന്ന് എഴുതിയിട്ട് കത്ത് കിട്ടേണ്ട ആളുടെ പേരാണ് വേണ്ടത് ഇനിയിപ്പോ ആളുടെ പേര് വേണ്ടെന്നില്ല നിങ്ങക്ക് എന്ത് എഴുതാം പ്രിയ മിത്രി എന്ന് എഴുതാം ഡിയർ ഫ്രണ്ട് ഓക്കേ ഇനി സപ്രേം നമസ്തേ എന്ന് പറഞ്ഞു ആ നമസ്കാരം അപ്പോൾ ആദ്യം പ്രിയ എഴുതുക സപ്രേം നമസ്തേ എന്ന് എഴുതുക ഇത് രണ്ടും ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം ഫസ്റ്റ് ഒരു പാരഗ്രാഫ് തിരിച്ചിട്ട് എഴുതണം കെയ് സേഹോ കെയ് സേഹോ എന്ന് പറഞ്ഞാൽ എന്താണ് സുഖമാണോ ഹൗ ആർ യു പിന്നെ ഉമ്മീദ് ഉമ്മീദ് വഹാം ഹേ എന്ന് ും ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ രണ്ട് സെന്റൻസ് ആയി ഇനി വേണമെങ്കിൽ ഞാൻ ആലോചിക്കുകയാണ് പത്ര ലിഖും നിനക്കൊരു കത്ത് എഴുതണമെന്ന് ആഹി ഇന്ന് എഴുതിയില്ലെങ്കിൽ പിന്നെ എന്താണ് പിന്നെ എന്ന് എഴുതും ഓക്കെ അപ്പോൾ ഇതിലെ ഫസ്റ്റ് പാരഗ്രാഫിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഒരു സെൻറ്റൻസ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇത് പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചു വെച്ചോളൂ ഇനി നമുക്ക് രണ്ടാമത്തെ പാരഗ്രാഫിൽ നമ്മുടെ വിഷയം കണ്ടൻറ് എഴുതണം അപ്പോൾ കണ്ടന്റ് എഴുതാൻ അറിയാത്ത കുട്ടികൾ എന്ത് ചെയ്യണം സെയിം പേസേജ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുള്ള സെയിം പേസേജ് അങ്ങോട്ട് പരത്തി എഴുതുക മനസ്സിലായോ എന്നിട്ട് നമ്മൾ വീണ്ടും മൂന്നാമത്തെ ഒരു പാരഗ്രാഫ് തിരിച്ചെഴുതണം ഞാൻ കരുതുന്നു കുറച്ചധികം ഞാൻ എഴുതിയിട്ടുണ്ട് അബ് പത്ര പത്രി സമയട്ട് താഹും ഇനി ഞാൻ കത്ത് ചുരുക്കുന്നു തുമാരെ പത്രിക്ക് പ്രതീക്ഷാമേ നിന്റെ കത്തിൻ്റെ നിന്റെ മറുപടി കത്തിൻ്റെ പ്രതീക്ഷയിൽ മാം ഔർ പിതാജിക്കോ മേരാ പ്രണാം അമ്മയ്ക്കും അച്ഛനും എൻ്റെ പ്രണാമം ബായി ബഹൻകോ ഡെയർ സാര പ്യാർ പിന്നെ ചേട്ടനും ചേച്ചിക്കൊക്കെ എൻ്റെ സ്നേഹം അപ്പോൾ ഈ ലാസ്റ്റത്തെ കൺക്ലൂഷൻ ആയിട്ടില്ല മൂന്നാമത്തെ പാരാഗ്രാഫിലുള്ളത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിക്കുക ഇല്ലെങ്കിൽ ചിലതൊക്കെ വിട്ടോളൂ കുഴപ്പമില്ല എന്നിട്ട് ഏറ്റവും അടിയിൽ തുമാര മിത്രി നിന്റെ ഫ്രണ്ട് ഹസ്താക്ഷർ എന്ന് പറഞ്ഞാൽ ഒപ്പ് അവിടെ ഹസ്താക്ഷർ എന്ന് തന്നെ എഴുതുക നാം എന്ന് പറഞ്ഞാൽ പേര് അവിടെ നിങ്ങൾ നാം എന്ന് മാത്രമേ എഴുതുക നിങ്ങളുടെ പേരോ ഒപ്പോ ഒപ്പൊന്നും എഴുതണ്ടെട്ടോ ഇനി ലാസ്റ്റ് ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ട് സേവാ മേം സേവാമേം എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ ടു അഡ്രസ്സാണ് നാം പഥ എന്നിട്ടൊരു ബോക്സ് വരച്ചു വയ്ക്കുക അപ്പോൾ ഇതാണ് പത്രം എഴുതേണ്ട ഫോർമാറ്റ് ഇത് കൂട്ടുകാർ പഠിച്ചു വയ്ക്കുക ഏത് ഒരു നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും ഇത്രയും പഠിച്ചു വെച്ചാൽ അപ്പോൾ പത്ര ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നാൽ ആരും തന്നെ അത് സ്കിപ്പ് ചെയ്യേണ്ട നന്നായിട്ട് എഴുതുക ഇനി നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഡയറിയുടെ ഇതുപോലെ ഫോർമാറ്റായിട്ടും വരാം അപ്പോൾ ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ഇടുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ടും വീണ്ടും വരാം ബൈ ബൈ